കോഴിക്കോട് ജില്ലയിലെ കാർഷിക കുടിയേറ്റ മണ്ഡലമാണ് തിരുവമ്പാടി. മുമ്പ് യുഡിഎഫ് കോട്ട എന്ന് അറിയപ്പെട്ടിരുന്ന മലയോരം 2006 ൽ മത്തായി ചാക്കോയിലൂടെയാണ് സിപിഐഎം പിടിക്കുന്നത്. 2016 ൽ ജോർജ്ജൻ തോമസ് ജയിച്ചു കയറിയത് 3008 വോട്ടിന്. വിദ്യാർത്ഥി യുവജന നേതാവ് ലിൻഡോ ജോസഫിനെ കളത്തിലിറക്കി തിരുവമ്പാടിയിൽ പ്രചാരണ രംഗത്ത് എൽഡിഎഫ് ആദ്യ റൗണ്ട് മുന്നിലാണ്. 28-കാരനായ കൂടരഞ്ഞി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന് വലിയ സ്വീകാര്യതയാണ് മണ്ഡലത്തിലുടനീളം ലഭിക്കുന്നത്. ലിൻഡോ ജോസഫ് മണ്ഡലം തിരുവമ്പാടിയതിൽ ജനവിധി തേടി വന്നു, അത് മതി നമുക്കിനി ആവേശം. ഈ ഒരു യുവനിരയെ പൊതുവെ ജനങ്ങൾ വലിയ രൂപത്തിൽ ആശ്രയിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ യുവാക്കൾക്കുണ്ടാകുന്ന ഒരു പൊതുവിലുണ്ടാകുന്ന പിന്തുണ അത് ഇപ്പോൾ തിരുവമ്പാടി നിയോജകമണ്ഡലത്തിൽ ആകെയുണ്ട്. 2019 പ്രളയ രക്ഷാപ്രവർത്തനത്തിനിടെയാണ് ലിൻഡോ ജോസഫിൻ്റെ കാലിന് പരിക്കേൽക്കുന്നത്. കൂമ്പാറ ആദിവാസി കോളനിയിലെ ബിജുവിനെ സ്വയം ആംബുലൻസ് ഓടിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എത്തിക്കാനുള്ള ഓട്ടത്തിലാണ് ടിപ്പറടിച്ചുണ്ടായ അപകടം. വലതുകാലിന് മുട്ടിന് താഴെ സ്പർശനശേഷി നഷ്ടമായ ലിൻഡോ ഇടതുകൈയിലെ ഊന്നുവടിയിലാണ് ജനഹൃദയങ്ങളിലേക്ക് ഇറങ്ങുന്നത്. മാമ്പറ്റ കൈയിട്ടാപ്പോൾ എന്ന പ്രദേശം വെച്ചിട്ട് എതിരെ ഒന്നുള്ള ടിപ്പർ ആംബുലൻസിൽ ഇടിക്കുകയായിരുന്നു. അപ്പോൾ ഒരു മേജറായിട്ടുള്ള പരിക്ക് തന്നെ നമുക്ക് കാലിന് പറ്റി. എല്ലാവർക്കും ആംബുലൻസ് ഉണ്ടെന്ന് മുഴുവൻ ആളുകൾക്കും അപകടം കണ്ടാൽ ആരും അതിൻ്റെ അത് രക്ഷപ്പെട്ടു എന്ന് തോന്നില്ല. അത്രമാത്രം ഒരു മേജറായിട്ടുള്ള ആക്സിഡൻ്റ് ആയിരുന്നു. അപ്പോൾ കാലിന് ഗുരുതരമായ പരിക്ക് പറ്റി. ഇപ്പോൾ ഉള്ള പ്രശ്നം എന്ന് വെച്ചാൽ മുട്ടിന് ആളുകൾക്ക് സെൻസേഷൻ ഇല്ല കാലിന്. അപ്പോൾ എന്നാൽ കാലെന്താണ് മസിലൊക്കെ സൂക്ഷിച്ചു പോയി, കിടന്നതിൻ്റെയൊക്കെ പ്ലാസ്റ്റർ ഇട്ടതിൻ്റെയൊക്കെ മസിലൊക്കെ സൂക്ഷിച്ചു പോയി, കാലിന് പവറില്ല, മുട്ടിന് അതൊക്കെ സെൻസേഷൻ ഇല്ല. അതിൻ്റെ ഒരു പ്രയാസം നിലവിലുണ്ട്. യുഡിഎഫ് സ്ഥാനാർത്ഥി മുസ്ലിം ലീഗിലെ സിപി ചെറിയ മുഹമ്മദ്. സീറ്റേറ്റെടുക്കാനുള്ള കോൺഗ്രസ് നീക്കം പരാജയപ്പെടുത്തിയാണ് സിപി ചെറിയ മുഹമ്മദിനെ ലീഗ് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചത്. ആദ്യ റൗണ്ട് പ്രചാരണത്തിലാണ് യുഡിഎഫ്. തിരുവമ്പാടി തിരിച്ചുപിടിക്കാനാവുമെന്ന് സിപി ചെറിയ മുഹമ്മദ് പറഞ്ഞു. ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളുടെ ലക്ഷ്യം തിരുവമ്പാടി തിരിച്ചുപിടിക്കാന്നുള്ളത്. തിരുവമ്പാടി യുഡിഎഫിൻ്റെതാണ്. ഇവിടെ ഉണ്ടായിട്ടുള്ള വികസന മുരടിപ്പിനെ ഒരു മാറ്റം കൊണ്ടുവന്നുകൊണ്ട് വികസന വീണ്ടെടുപ്പ് ഇതാണ് ഞങ്ങൾ മുദ്രാവാക്യം. വികസനം തന്നെയാണ് എൽഡിഎഫ് പ്രചരണായുധം. 5 വർഷത്തിനിടെ നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങൾ എണ്ണിപ്പറഞ്ഞാണ് ഇടതുമുന്നണി വോട്ട് തേടുന്നത്. വയനാട്ടിലേക്കുള്ള തുരങ്കപാതയും ടൂറിസം പദ്ധതികളും അടിസ്ഥാന സൗകര്യ വികസനവും വലിയ ആത്മവിശ്വാസം നൽകുന്നതായി ലിൻഡോ ജോസഫ് പറഞ്ഞു. ഈ തവണത്തെ തെരഞ്ഞെടുപ്പിൽ നമ്മുടെ ആത്മവിശ്വാസം 100% നൂറ് ശതമാനം ആയതുകൊണ്ടാണ് 100 എന്ന് പറയുന്നത്. 100% വിജയപ്രതീക്ഷയാണ്. കാരണം യുഡിഎഫിനെയും എൽഡിഎഫിനെയും വെച്ച് ജനങ്ങൾ കമ്പയർ ചെയ്യുകയാണ്. എന്താണ് എൽഡിഎഫിൻ്റെ കാലത്തുള്ള വികസനം, എന്താണ് യുഡിഎഫിൻ്റെ കാലത്തുള്ള വികസനം, എന്താണ് അതിലേതാണ് മികച്ചത് എന്ന് താരതമ്യം ചെയ്യുമ്പോൾ ഞങ്ങൾ എത്രയോ ഉയരത്തിലാണ്. അതാണ് ഞങ്ങളുടെ ആത്മവിശ്വാസം. ഞങ്ങൾ ചെയ്ത കാര്യങ്ങൾ പറയുകയാണ്, ഞങ്ങൾ ഇന്ന കാര്യങ്ങൾ ചെയ്തു, അതിനാണ് നിങ്ങൾ വോട്ട് ചെയ്യേണ്ടത്, അത് ജനങ്ങൾ സ്വീകരിക്കുക. വീട് കൊടുത്തവരാ വീണ്ടു പറച്ചിൽ തീരയില്ല. ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള മണ്ഡലം, താമരശ്ശേരി രൂപതയുടെ ആസ്ഥാന കേന്ദ്രം. തിരുവമ്പാടിയിൽ ന്യൂനപക്ഷ വോട്ടുകൾ നിർണായകമാണ്. മുക്കം നഗരസഭയും പുതുപ്പാടി, കോടഞ്ചേരി, കാരശ്ശേരി, കൊടിയത്തൂർ, കൂടരഞ്ഞി, തിരുവമ്പാടി പഞ്ചായത്തുകളും ഉൾപ്പെടുന്നതാണ് മണ്ഡലം. 1977 മണ്ഡല രൂപീകരണ ശേഷം 3 തവണ തിരുവമ്പാടി എൽഡിഎഫിനൊപ്പം നിന്നു. ഇക്കഴിഞ്ഞ ലോക്സഭാ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വോട്ടിംഗ് നില പരിശോധിച്ചാൽ യുഡിഎഫിന് മുൻതൂക്കമുണ്ട്. കഴിഞ്ഞ തവണ BDJS മത്സരിച്ച തിരുവമ്പാടിയിൽ BJP സ്ഥാനാർത്ഥിയായി ബേബി അമ്പാട്ട് മത്സരിക്കുന്നു. 5 വർഷത്തെ വികസനം ചൂണ്ടിക്കാട്ടി ഇടതുമുന്നണി വോട്ട് തേടുമ്പോൾ ഒന്നും നടന്നില്ലെന്ന് പറഞ്ഞാണ് യുഡിഎഫ് പ്രചാരണം. ലിൻഡോ ജോസഫ് എന്ന യുവപോരാളിയെ രംഗത്തിറക്കി എൽഡിഎഫ് മുന്നേറുമ്പോൾ സിപി ചെറിയ മുഹമ്മദിലൂടെ മണ്ഡലം തിരിച്ചുപിടിക്കാനുള്ള ശ്രമത്തിലാണ് യുഡിഎഫ്. തിരുവമ്പാടിയിൽ നിന്നും ക്യാമറാമാൻ അനിൽ കല്ലേശ്ശേരിക്കൊപ്പം AK ലതീഷ്.